താങ്കൾ ഒരു 8 വർഷം ജയിലിൽ കഴിഞ്ഞ ഒരു മനുഷ്യനാണ്, അതെ. കുറെക്കാലം ഒളിവിൽ ആ, എല്ലാം കൂടി പോവുകയും ഒരു 10 കൊല്ലം. ഈ കാലഘട്ടത്തിൽ മുഴുവനും താങ്കൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് എങ്ങനെ കാണുന്നു ഇപ്പോൾ അത് വഴിതെറ്റി, അല്ലെങ്കിൽ ആ ചർച്ചകളൊക്കെ വഴിതെറ്റി ചില കൊലപാതകങ്ങളുടെ കാര്യത്തിൽ എത്തി നിൽക്കുന്നു. കൊലപാതകങ്ങൾ ഒരു ജീർണതയുടെ സിംറ്റംസാണ്, അകത്തുണ്ടായ ഒരു ജീർണതയുടെ സിംറ്റംസാണ്. അകത്താരുടെ അകത്ത്? അകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പിടിച്ചടക്കിയത്, അത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഭരണം ഒരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് എല്ലാ കാലവും പിടിച്ചു നിർത്താൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ആദർശപ്രേരിതമായിട്ട് പാർട്ടി അണികൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. ആദർശം ഇല്ലാതായി എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വെറും വിളിയേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ പിന്നെ ജോലി കൊടുക്കണം, വേണ്ടേ? പാർട്ടി അണികൾ പോസ്റ്റ് ഒട്ടിക്കുകയും ത്യാഗത്തോടുകൂടി പ്രവർത്തിക്കുകയും വേണമെങ്കിൽ ജോലി കൊടുക്കണം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി വേണം, ചാനൽ വേണം. നിങ്ങളെല്ലാവരും കൂടി അവരെ നേരെ ആക്രമിക്കുമ്പോൾ അവർക്കും വേണ്ടേ ചാനൽ? മനോരമയും ഒക്കെ കൂടി ആക്രമിക്കുമ്പോൾ അവർക്ക് ദേശാഭിമാനി വേണ്ടേ? ഇത് നല്ല പ്രസ് വേണ്ടേ? അപ്പോൾ ഇതിനൊക്കെ പണം വേണ്ടേ? ഈ പണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും 10 രൂപ 15 രൂപ പിരിച്ചാൽ അതിലൊരു തെറ്റുമില്ല. അപ്പോൾ അതിൻ്റെ ഡീജനറേഷനും കൂടി വിഴുങ്ങിക്കൊള്ളണം. ഇവിടെ ഇപ്പോൾ താങ്കൾ പരാമർശിച്ച സ്ഥാപനങ്ങൾ ഞങ്ങളുടേതടക്കം ഒരു പക്ഷേ ഞങ്ങൾക്കെതിരെ കേസൊക്കെ കൊടുത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ നിലനിൽക്കുന്നത് വാണിജ്യപരമായി മാത്രമാണ്. അതെ, കമേഴ്സ്യലാണ്. അവർ കമേഴ്സ്യൽ അല്ല എന്ന് പറയുകയും കമേഴ്സ്യലാകുകയും ചെയ്യും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. ഈ നാട്ടിൻപുറത്ത് ഓരോ ജംഗ്ഷനിലും ഉള്ള 25 പേർക്ക് ഇങ്ങനെ ജോലി കൊടുക്കുന്നുണ്ടോ? സർക്കാർ കൊടുക്കുന്നതിനെക്കാട്ടിലും ജോലിയല്ലേ കൊടുക്കുന്നത്? അവരെല്ലാം മുണ്ടും മടക്കി കുത്തിയിരുന്ന അവരുടെ ഉപജീവനം അതുകൊണ്ടല്ലേ നടക്കുന്നത്? ഇത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊടുക്കുന്ന അത്ര ജോലി ആര് കൊടുക്കുന്നു ഇവിടെ? അപ്പോൾ ഈ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്ത് നിൽക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് കാലം നിൽക്കും? അതല്ലേ പാട്. ഇത് എത്ര കാലം നിൽക്കും? ഇതെല്ലാ കാലവും ജോലി കൊടുക്കണമെങ്കിൽ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ കൂടി വളരണം. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ വളരാനുള്ള ഒരു സ്കോപ്പും ഇല്ല. ഇന്ത്യ കമ്മ്യൂണിസത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും, പ്രത്യേകിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിൽ വളർച്ചയ്ക്ക് ഏറ്റവും പറ്റിയ മണ്ണാണെന്ന് എല്ലാവരും പറഞ്ഞു കാണുന്നിരുന്നു. ഇപ്പോഴോ? ഇപ്പം നിങ്ങൾ ഏറ്റവും വലിയൊരു ഫിനോമിനം കാണുന്നത് എന്താന്ന് വെച്ചാൽ നക്സലൈറ്റ് പ്രസ്ഥാനം. നക്സലൈറ്റ് പ്രസ്ഥാനത്തെ പോലും ഗോത്ര മേഖലയിൽ ഒതുക്കി നിർത്താൻ ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനും കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത സാധനമാണ്. അതിനെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇവിടെ മാറി പോടാ 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 എന്ന് പറഞ്ഞാൽ ഓടുക. അത് എവിടെ ഓടാനാണ്? നക്സലൈറ്റ് പ്രസ്ഥാനം പോലും ഗോത്രവർഗത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചിട്ടിരിക്കുക. കേരളത്തിൽ എവിടെയാണ് ശക്തി? ഞങ്ങൾ വയനാട്ടിലുണ്ട്, ഞങ്ങൾ ഇടുക്കിയിലെ ആദിവാസികൾ. മതിയോ? ഇടുക്കിയിലെ ആദിവാസിയും വയനാട്ടിലെ ആദിവാസിയും കൊണ്ട് ചരിത്രം നിർണ്ണയിക്കാൻ പറ്റുമോ? പലരും ആദിവാസി പ്രസ്ഥാനങ്ങളെ ഒരു ഉപജീവന മാർഗമായിട്ട് അതും മാറ്റി. അത് ഇവിടെയാണ്. അത് കേരളത്തിലെ അത്തപ്പാടെ ആൾക്കാർ ജീവിച്ചു പൊട്ടാശാലേ, അവന്മാരും എല്ലാം പുട്ടുമൊക്കെ തിന്ന് ജീവിക്കട്ടെ എന്നല്ലാതെ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും ഇത് ആദിവാസി പ്രസ്ഥാനങ്ങൾ പുട്ടു തിന്നുന്ന പരിപാടി അല്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. വളരെ ശക്തമായ മൂവ്മെൻസാണ് അവിടെ ഉള്ളത്. നക്സലൈറ്റ് പ്രസ്ഥാനം ഇല്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിച്ചു കേരളത്തിന്? ഇന്ത്യക്ക് നക്സലൈറ്റ് പ്രസ്ഥാനം ഒരു ഒരു അത്യാവശ്യ കാര്യമാണ്. ഇവരുടെ എന്ത് ഈ പറയുന്നത് ഇപ്പോഴുമാണ്. നക്സലൈറ്റ് പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാനും പറ്റില്ല. ഗോത്രവർഗ്ഗങ്ങളെ നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നിടത്തോളം കാലം നക്സലൈറ്റ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും പറ്റില്ല. ഇപ്പോൾ നാഗാലാൻഡിലെ ഫിസോയുടെ മൂവ്മെൻ്റ്, ഫിസോയുടെ മൂവ്മെൻറ്റിന് നമ്മൾ എന്തുമാത്രം ആക്ഷേപിച്ചു. ആ ഫിസോയുടെ മൂവ്മെൻ്റ് അല്ലേ അവസാനം നാഗാലാൻഡും ഇതും തമ്മിലുള്ള ഒരു ലയത്തിലെത്തിയത്? അപ്പോൾ ഈ നമ്മുടെ പരിസ്ഥിതി അനുകൂലമായിട്ടുള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന്. വളരെ വ്യത്യസ്തമായൊരു ഇതുണ്ട്. ഒന്ന്, അവർ മതത്തോട് ശത്രുതയില്ല. അത്ഭുതം തോന്നും നമുക്ക്. നക്സലൈറ്റുകൾക്ക് മതത്തോട് വലിയ ശത്രുതയില്ല, അയക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തുകാർ ഒരു ആഞ്ചലോസിനെയോ അല്ലെങ്കിൽ ഒരു അബ്ദുള്ള കുട്ടിയോ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് അയച്ച് പറഞ്ഞു കളയുമ്പോൾ നക്സലൈറ്റുകൾ അയ്യേ നിങ്ങൾ മതത്തിലോ ആരാധിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ളൊരു സമീപനമാണ്. അത്ഭുതം തോന്നും നമുക്ക്. നല്ല നക്സലേറ്റുകൾ, പഴയ കാലത്ത് നല്ല നക്സലേറ്റുകൾ ഇപ്പോൾ നല്ല കച്ചവടക്കാരായി ജീവിക്കുന്നു. നല്ല കച്ചവടക്കാരായിട്ട് ജീവിക്കുന്നു. ഞാൻ തന്നെ ഒരു കൊച്ചു കച്ചവടക്കാരനെ. എന്താ ഫിലിപ്പൻ പ്രസാദിന്റെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ ഇന്ത്യൻ നക്സലേറ്റ്? ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു 30 പേരാണ് തുടങ്ങിയത്. ഈ ആദ്യത്തെ കോർഡിനേഷൻ കമ്മിറ്റി 30 പേരാണ് പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു 30 ലക്ഷം ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ പി ചിദംബരം പോലുള്ള വ്യക്തികൾ നിരന്തരം വേദനിക്കുന്ന മാവോയിസ്റ്റുകൾ എന്നോ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് ഫോഴ്സ് അവരാണ്. ടെററിസം എന്നുള്ള വാക്കല്ലേ ഇപ്പോൾ അവർക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത്. അവർ
വളരെ ഇൻ്റലിജൻ്റായിട്ടല്ലേ കൈകാര്യം ചെയ്തത്. പഴയ പോലെ മണ്ടന്മാരല്ല നക്സലേറ്റുകൾ. ഇപ്പോൾ അവർ ഇറ്റാലിയൻസിനെ വെറുതെ വിട്ടു, കലക്ടറെ വിട്ടു, സിനിമാ സ്റ്റാർസിനെ ഒക്കെ വിട്ട്. ഇവന്മാർ ഈ പിണറായി വിജയനൊക്കെ കാണിക്കുന്ന മണ്ടത്തിൽ അവർ കാണിക്കുന്നുണ്ടോ? അവർ അവരുടെ ശത്രുക്കളോട്ട് പോലും എത്ര മര്യാദയായിട്ട് പെരുമാറും. അത്രയും ഒരു നക്സലൈറ്റുകൾ കാണിക്കുന്ന വിവേകവും ബുദ്ധിയും എങ്കിലും നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തര കേരള നേതൃത്വം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ ഇതൊരു വ്യത്യ ഒന്നിച്ച് അവരെത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റ്സ് ഒക്കെ നോക്കിയാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്, ധാർഷ്ട്യത്തോടെ ഞങ്ങൾ എന്ന് പറഞ്ഞവർ അയ്യോ ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇത്രയും ഒരു വിവരമെങ്കിലും ഇവർക്ക് വേണ്ടേ? അതുപോലെ തന്നെ കേരളത്തിലെ ഈ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന് എന്ത് സംഭവിച്ചു? ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പരിധി വരെയുള്ള പകുതി മുക്കാൽ നന്മയ്ക്കും കാരണം തിന്മയ്ക്കും കാരണം അവർ തന്നെയാണ്. ഇപ്പോൾ സ്കൂളുകളെല്ലാം നന്നാക്കിയത് അവരാണ്. സ്കൂളുകളെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം നശിപ്പിച്ച അവന്മാരുടെ ടീച്ചേഴ്സാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യം, സർക്കാർ സ്കൂളുകളിലെ മാർക്സിസ്റ്റ് സംഘടനകളാണ് സ്കൂളുകളെ തൊലച്ച് കൈ കൊടുത്തത്. ഇതിൻ്റെ പിറകിലുള്ള ഒട്ടേറെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളെയൊക്കെ കാണുന്നുണ്ടാവും, ചില ബന്ധങ്ങളൊക്കെ കാണും. അതെ, അപ്പോൾ അവരോടൊക്കെ ഇത് പറയാറില്ലേ? അവർ നിങ്ങളൊന്നും ഉദ്ദേശിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ കയ്യിലാണ് ആ പാർട്ടി സംഘടന മുഴുവൻ മുഴുവൻ. അവർ തീരുമാനിച്ച ആൾക്കാർ അവരെല്ലായിടത്തും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവർ വെട്ടേണ്ടവരെ എല്ലാം വെട്ടി ഒതുക്കി നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം പോലും അസാധ്യമായ വിധത്തിൽ ഒരു ഒരു എത്ര കാലം കൊണ്ടാണ് ഇത് സംഭവിച്ചത്? കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടുണ്ടായ കാര്യമാണ്. ഈ വി എസിനെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ആ പാർട്ടിയെ മുഴുവൻ ഡിസ്റ്റോർട്ട് ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു. അതിൽ തോമസ് ഐസക്കിനും എം എ ബേബിക്കും ഒന്നും ഒരു റോളും ഇല്ല. ചുമ്മാ റോൾ ഉണ്ടെന്ന് കുപ്പായം ഇട്ടോണ്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾ വലിയ ജുബായും ഒക്കെ ഇട്ടിങ്ങനെ നടക്കുന്നു, അതുകൊണ്ട് ഞങ്ങളാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. പൈസ കൺട്രോൾ ചെയ്യുന്നവരാണ്. ഈ പൈസയുടെ കൺട്രോൾ ഇവർക്ക് ഒരു ചുക്കും ഇല്ല. പൈസ കൺട്രോൾ ചെയ്യുന്ന മഹാന്മാർ കുറച്ച് പേരുണ്ട്, അവരുടെ കയ്യിലാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന്. ഇന്നത്തെ മാർക്സിസ്റ്റ് ഫങ്ഷനിങ്ങിന് തന്നെ ധാരാളം പൈസ വേണം. ഈ പൈസയൊക്കെ എവിടെ നിന്നുണ്ടാക്കും? ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ അവർ കറപ്റ്റായേ പറ്റൂ. പല മാഫിയ ഗാങ്സ് മറ്റത് മറിച്ചത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നേ പറ്റൂ. ഈ ബന്ധപ്പെട്ട് നിന്നില്ലേ പൈസ ഉണ്ടാവുന്നില്ല. ഇത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പരിസ്ഥിതി അവബോധം നഷ്ടപ്പെട്ടേ പറ്റൂ. അവർക്ക് എല്ലാ പരിസ്ഥിതി അവബോധ പ്രസ്ഥാനങ്ങളോടും ശത്രുത തോന്നിയേ പറ്റൂ. ഇപ്പം മേധാ പട്കറുടെ കൂടെ വി എസ് അച്യുതാനന്ദൻ പ്രസംഗിക്കാൻ പോകുന്നു. അത് വി എസ് അച്യുതാനന്ദനെ പറ്റൂ, പിണറായി വിജയന് പറ്റൂല. ഇപ്പം ടി പി ചന്ദ്രശേഖരൻ വധം ഒരു നാഴികക്കല്ലാവുന്ന അവിടെയാണ്, ഒരു വലിയ വാട്ടർ ഷെഡാണ്. അതോടുകൂടി ഒരു വലിയ മാറ്റം ടോട്ടൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വരാൻ പോവുകയാണ്. താങ്കൾ ഉദ്ദേശിച്ച ഡിബേറ്റ് അതുവഴി നടക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇനിയിപ്പോൾ ഈ ജൂലൈ മാസത്തിനുള്ളിൽ സിസേറിയൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അച്യുതാനന്ദനെ പുറത്താക്കും. ഗർഭം ധരിച്ചു കഴിഞ്ഞു ആ സാധനം. അച്യുതാനന്ദൻ ജൂലൈ മാസത്തിൽ പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. പുറത്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലനമില്ലേ, എന്തൊക്കെ പറഞ്ഞു, ഒരു വലിയ കൂറ്റൻ ചലനമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഊഹിക്കാൻ കഴിയാത്ത ചേഞ്ചസ് ഉണ്ടാക്കാൻ ചിലപ്പോൾ അതിന് കഴിയും. ഈ കാലഘട്ടത്തിൽ ഞാൻ നമുക്ക് ഗൗരിയമ്മ മുതൽ വി എസ് വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തെ താങ്കൾ പറയുന്ന കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിനിടയ്ക്ക് ഒട്ടേറെ രാഷ്ട്രീയവാദികളുണ്ടായി. ഈ പഴയ പ്രസ്ഥാനമല്ല ഇന്നത്തെ പ്രസ്ഥാനം. എന്ത് ഇത് ഈ കാര്യത്തിൽ എന്ത് നടക്കുന്നു? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കൂലങ്കഷമായി ചിന്തിച്ച് നോക്കിയിരിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. കുറഞ്ഞിരിക്കുന്നു, വളരെ കുറഞ്ഞു, വളരെ കുറഞ്ഞു. പീപ്പിൾ ആർ നോട്ട് സെൻസിറ്റീവ് ടു ഇറ്റ്. ഇപ്പം മലബാറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ചന്ദ്രശേഖരൻ വന്നത്തെ കുറിച്ച് ഒരിടത്തും സംസാരിക്കുകയില്ല. കണ്ണൂർ ജില്ലയിൽ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, വീടുകളിൽ പോലും പത്രം വായിച്ചാൽ പോലും ഈ വിഷയം സംസാരിക്കില്ല. അത് ചിലപ്പോൾ ഭീതി കൊണ്ട് മാത്രമല്ല, അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ സ്ട്രക്ചർ വടിത്തറയില്ലേ, അത് എവിടെയാ? അത് ഉപജീവനം ചാപ്പാട്. ഓരോ ജംഗ്ഷനിലും ചാപ്പാട് കിട്ടുന്ന, ഓരോ മേഖലയിലും ചാപ്പാട്, ആർട്ട്, സയൻസ്, കൾച്ചർ, സാഹസവാഹിത്യ പരിഷത്ത്, ഉപജീവന മാർഗമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉപജീവന മാർഗം മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. ഇല്ല, അപ്പോൾ ഐഡിയോളജിയുടെ പേരിലൊന്നും അല്ല അവർ നിലനിൽക്കുന്നത്. ഇപ്പോൾ അവർ നിലനിൽക്കുന്നത് ഒരു ഒരു ലെഫ്റ്റ് ഇത്തിരി അതിനൊക്കെ എതിരായിട്ട് വർത്തമാനം പറയണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് അവർ നിൽക്കുന്നത്. എത്ര കാലം തുടരും? അധികാലം തുടരാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? അപ്പോൾ പിന്നെ എന്തെല്ലാം വേണ്ടി വരും? എവിടെ എവിടെ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഇത്? ഈ വീതം വെക്കലെന്ന് പറഞ്ഞ സാധനമല്ലേ പിന്നെ ബാക്കി വരുന്നത്? അപ്പോൾ അസംതൃപ്തി വന്നു,
അസംതൃപ്തി വരുമ്പോൾ വഴക്കുണ്ടാകുന്നു, വഴക്കുണ്ടാകുമ്പോൾ ഗ്രൂപ്പ് വരുന്നു, ഈഗോ ക്ലാഷ് വരുന്നു. അതിൻ്റെ ആഫ്റ്റർ വിഷൻസ് അല്ലേ നടക്കുന്നത്? ഇല്ലല്ല, ആശയപരമായിട്ടുള്ള വഴക്കിൻ്റെ പേരിൽ ഈ പാർട്ടി ഭിന്നിക്കും. ആ ഭിന്നിപ്പ് വഴി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പുതിയൊരു താങ്കൾ നാഴികക്കല്ല് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഈ സ്പ്ലിറ്റ്, ഒരു ചെറിയ സ്പ്ലിറ്റെങ്കിലും ഉണ്ടായാൽ ഒരു വിഭാഗത്തിന് ആദർശപ്രേരിതമായി നിന്നേ പറ്റൂ. ഭൂമാഫിയെ എതിർക്കണം, മദ്യനിരോധനത്തിന് വേണ്ടി നിൽക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു 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 വെട്ടിലാവും അവർ. ഇപ്പം ഇത് എതിർത്തേ പറ്റൂ. മേധയുടെ കൂടെ നിൽക്കേണ്ടി വരും, കൂടംകുളത്തിൻ്റെ കൂടെ പോകേണ്ടി വരും. കൂടംകുളത്തിൽ പോകാമെന്ന് പറഞ്ഞു, പോകാതിരുന്നു. അപ്പോൾ അവർ അതിനകത്ത് ഉറയ്ക്കും. അത് വെഹിമെൻ്റാക്കണം. ഏത് വെഹിമെൻ്റാക്കണം? ഈ കുറച്ചുകൂടി ലെഫ്റ്റ് ലെഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ചുകൂടി മാനുഷിക മുഖമുള്ള ഒരു കമ്മ്യൂണിസം, ശരിക്ക് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മുഖമുള്ള ഒരു മാർക്സിസം, അതിൻ്റെ ഒരു ശക്തമായ വരവിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നു. വളരെ ശുഭപ്രതീക്ഷയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഹയസ്റ്റ് ശുഭപ്രതീക്ഷ, ഈ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ആൽവൃക്ഷം ആന്ധ്രയിലെ ഒരു സ്ഥലത്താണ്. അത് പരിപൂർണമായിട്ടൊരു 25 കൊല്ലം മുമ്പ് നശിച്ചുപോയി. ഒരു മൂലയിൽ ഒരു കൊച്ചാലയുണ്ടായിരുന്നു. അവിടുന്ന് 15-20 കൊല്ലം കൊണ്ട് വളർന്നു വന്ന് വീണ്ടും അത് പഴയതിനെക്കാട്ടിലും ഒരു ശക്തനായ ആലായി മാറി. അതുപോലെ ലോകം മുഴുവനുള്ള മാർസിസം നശിച്ചു കഴിഞ്ഞാലും പിണറായി വിജയൻ്റെ മാർസിസം ആലിൻ്റെ ഒരു ചെറിയ അറ്റത്തുള്ള പച്ചയിൽ നിന്ന് വളർന്നു വന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കൂടായികയില്ല. ഞങ്ങളുടെ പരിഹാസം ഭംഗിയായി മനസ്സിലായി. അത്ര ദയനീയമാണ് അവസ്ഥ. താങ്കൾ കടന്നുപോയ ചരിത്രമല്ലേ താങ്കളുടെ ജയിൽവാസം, പിന്നീട് ഇപ്പോഴും തുടരുന്ന ഹിന്ദു ആത്മീയത. ഹിന്ദു ആത്മീയത എന്ന് പറയുന്നത്, ഞാനൊരു സൂഫി, ടാവോ, ഹിന്ദു എല്ലാ ലെവലാതി കൂടിയാണ്. എനിക്കങ്ങനെ ഒന്നുമില്ല. എൻ്റെ കൊച്ചു പ്രായത്തിൽ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന സ്വർഗസ്വരായ പിതാവേ, നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണം, നിൻ്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയില്ലേ, ചന്തിക്കടിച്ച് പഠിപ്പിക്കൂല്ലേ കിടക്കാൻ നേരത്ത്, അതാണ് പൊട്ടിമുളച്ചത്. എനിക്കതിൽ ലജ്ജയൊന്നുമില്ല. ഉറക്കം വരാത്ത രാത്രിയിൽ സ്വർഗസ്വരായ പിതാവേ എന്ന് വായി ചൊല്ലിക്കിടന്ന ഉറക്കം വരുന്നു. പിന്നെ ഞാൻ ഉറങ്ങണോ സ്വർഗസ്വനായ പിതാവെ ചൊല്ലാതെ വിപ്ലവം പറഞ്ഞുകൊണ്ട് നടക്കണോ? 4, 5, 9, 10 ദിവസം ഉറങ്ങിയില്ല. സ്വർഗസ്വനായ പിതാവെ ചൊല്ലി ഒരിത്തിരി കരഞ്ഞ് തലവണ തലയെ വെച്ച് കിടന്നപ്പോൾ വെളുക്കുന്ന വരെ സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. പിന്നെ ഞാൻ വിപ്ലവം നടത്താൻ വേണ്ടി ഞാൻ പകൽ മുഴുവൻ വിപ്ലവം പറയും, രാത്രി പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങും. ഇതായിരുന്നു ആദ്യത്തെ സ്റ്റേജ്. ഇപ്പം അതല്ലാതെ വേറെ ഒന്നുമില്ല. ഈ 24 മണിക്കൂർ ഇത് എൻ്റെ മനസ്സിൽ. എന്ത് അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോഴും പിണറായി വിജയനെ പരിഹസിക്കുമ്പോഴും ഒക്കെ മനസ്സിനകത്ത് ദ കോർ ഓഫ് മൈ ബീ ലാഘവത്തോടുകൂടി കാണുന്ന കൂട്ടത്തിലാണ്. അതേ ലാഘവത്തോടുകൂടിയിട്ടാണോ ഈ വക്കീൽ പണിയെ അല്ലെങ്കിൽ അഭിഭാഷക വൃത്തിയെ കാണുന്നത്? അഭിഭാഷക വൃത്തിയിൽ അങ്ങനെ ചെയ്ത അടി കിട്ടും. മനുഷ്യരുടെ കാശ് വാങ്ങിച്ചിട്ട് ലീല കളിച്ചല്ലേ, അവർക്കുള്ള ജോലി ചെയ്ത് കൊടുക്കട്ടെ. അത് ഞാൻ ചിട്ടയും ക്രമമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഒരു വർത്തമാനം നടത്താൻ തയ്യാറായതിന് വളരെ നന്ദി. കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ അതിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. സംഭാഷണം ആസ്വദിച്ചിട്ടുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ടാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.